പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡെപ്യൂട്ടേഷൻ നിയമനങ്ങളിലും സംവരണ മാനദണ്ഡം പാലിക്കപ്പെട്ടില്ലെന്ന് പരാതി ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ജോലി നോക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരേ ഒരാൾ മാത്രം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിൽ നാല് ഒഴിവുകൾ മാത്രം ഇരിക്കെ ജോലി നോക്കുന്നത് അഞ്ചു പേരെന്നും ജീവനക്കാർ പറയുന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരുടെ ഉന്നമനം മാത്രം ലക്ഷ്യമിട്ട് തുടങ്ങിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിയമനങ്ങളുടെ അടിമുടി ക്രമക്കേട് ഡെപ്യൂട്ടേഷൻ തസ്തികയിലും തുടരുകയാണ് അധ്യാപക നിയമനങ്ങളിൽ സംവരണതത്വം പാലിക്കുന്നില്ലെന്ന് കണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു എൺപത് ശതമാനം ഗുണഭോക്താക്കൾ പട്ടികജാതി വിഭാഗത്തിൽ പെടുന്നവർ ആയിരിക്കണമെന്നിരിക്കെ വെറും എട്ട് ശതമാനമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലെ കണക്ക് അർഹരായ യോഗ്യതയുള്ള ആളുകളെ പെട്ടെന്ന് നിയമിക്കാനുള്ള കൂടി കണക്കിലെടുത്താണ് പതിനഞ്ച് തസ്തികകളിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തിയത് ഇതിലുമുണ്ട് വൈരുദ്ധ്യം ആകെ ഒരേ ഒരാൾ മാത്രമാണ് ആ വിഭാഗത്തിലുള്ളത് പട്ടികജാതി വകുപ്പിൽ നിന്നുപോലും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ കൂടുതൽ ആളുകളെ എടുത്തിട്ടുമില്ല ഏറ്റവും ഒടുവിൽ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയായ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ചട്ടങ്ങൾ മറികടന്ന് വീണ്ടും തുടരാൻ അനുവദിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നതെന്നാണ് വിവരം ഇതേ തസ്തികയിൽ ആകെ നാലൊഴിവുകൾ മാത്രമുള്ളപ്പോൾ അഞ്ചു പേർ തൊഴിലെടുക്കുന്ന വൈരുദ്ധ്യം പല ജീവനക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടും പട്ടികജാതി വകുപ്പ് ഇടപെട്ടില്ലെന്നും പരാതികളുണ്ട് പ്രൊമോഷൻ തസ്തികയിൽ ഡെപ്യൂട്ടേഷൻകാരെ നിയമിക്കുക വഴി ഒരാളുടെ സാധ്യത ഇല്ലാതാക്കുന്നതിനൊപ്പം അധിക സാമ്പത്തിക ബാധ്യത കൂടി സർക്കാരിന് വരുത്തുന്നെന്നും ജീവനക്കാർ പറയുന്നു നിയമനങ്ങളിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇറങ്ങിയ സർക്കാർ ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണിതെന്നും പരാതി ഉയരുന്നു ഇന്ന് സവർണാധിപത്യമാണ് ആ മെഡിക്കൽ കോളേജിനെ മുന്നോട്ട് നയിക്കുന്നത് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ വരെ പട്ടികജാതിക്കാരായ ആളുകളെ അകറ്റി നിർത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആയതുകൊണ്ട് സർക്കാർ ഇടപെട്ട് സംവരണം ഉറപ്പാക്കാനുള്ള നടപടി കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നാൽ യോഗ്യതയുള്ള ആളുകളെ കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്നാൽ പട്ടികജാതിക്ഷേമ വകുപ്പിൽ നിന്ന് തന്നെ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥർ സൂപ്രണ്ട് തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ട് മാസങ്ങളായിട്ടും ഇക്കാര്യത്തിൽ ഒരു നടപടിയുമെടുക്കാത്തത് ജാതി വിവേചനം കൊണ്ടാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്